அழித்தாரை அனுதாப மூடி அணிச்சீர்ந்திடா அணிச்சீர்ந்திடா அழித்தாரை அனுதாப மூடி அணிச்சீர்ந்திடா பலியே கிடா பலியற்பகனொப்பம் பலியாயிடா பலவான ஸ்துதி பாடிடா பலியற்பகனொப்பம் பலியாயிடா பலவான ஸ்துதி பாடிடா அழித்தாரையில் அனுதாபமோடு அணிச்சேர்ந்திடா அணிச்சேர்ந்திடா அழித்தாரையில் அனுதாபமோடு அணிச்சேர்ந்திடா பலியே கிடா ഈശോയിൽ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തിരുനാളിലായിരുന്നു. ഇന്ന് തിരുനാളിൻ്റെ എട്ടാമത്തെ ദിവസമാണ്. നമ്മളിന്ന് നമ്മുടെ പള്ളിയിലിരിക്കുന്ന രൂപം എടുത്ത് അകത്തൊക്കെ കയറ്റി വെച്ച് തിരുനാൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളുടെ തിരുനാൾ തുടരുന്നത് നമ്മുടെ ജീവിതത്തിലായിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹവും നന്ദിയുമൊക്കെ നിറഞ്ഞ് സഹോദരങ്ങളിലേക്ക് വളരാനായിട്ട്, പരിശുദ്ധ അമ്മയെപ്പോലെ അനേകരിലേക്ക് തമ്പുരാൻ്റെ വചനം എത്തിക്കുന്നവരാകാനായിട്ട് നമുക്ക് അനുഗ്രഹം യാചിച്ച് പ്രാർത്ഥിക്കാം. ദില്ലിയിലും സമീപ സംസ്ഥാനങ്ങളിലുമൊക്കെ കർഷക സമരങ്ങൾ നടക്കുകയാണ്. കർഷകർ നാടിൻ്റെ നട്ടെല്ലാണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നാടിനെ തന്നെ നശിപ്പിക്കും. നല്ല തീരുമാനങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനായിട്ട് കൃഷിയും കാർഷിക പ്രവർത്തനങ്ങളും എല്ലാം നന്നായിട്ട് വളരാനായിട്ട് അനേകരുടെ ഉപജീവന മാർഗവും അതോടൊപ്പം തന്നെ നാടിനെ നിലനിർത്തുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ സമരങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങൾ നല്ല നേതാക്കന്മാരിൽ നിന്നുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ഇടവകയും കുടുംബങ്ങളെയെല്ലാം സമർപ്പിക്കാം. അറിഞ്ഞോ അറിയാതെയും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കൊരു മധ്യസ്ഥയെ നൽകിയതിന് തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവർ നമുക്ക് ഒന്ന് ചേർന്ന് ഭക്തിയോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മാറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം മാർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം മാത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു.
ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉൽഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവംശത്തിന് നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരുമെന്നും ആയവത്തിൽ ഭവനാഥാനിൽ മഹിമയ്ക്കളവിൽ അറിവൂഞ്ഞ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാവരുടെയും ശ്രേഷ്ഠാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉദ്ധാനം ുന്നു അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ, ഞങ്ങൾ കേ.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. തിരുവചനം കേൾക്കാനും അത് സ്വാംശീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 22 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രയിച്ചു. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ ദൈവം ബലാമിനോട് പറഞ്ഞു, ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക, എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിട്ട് മോവാബിലെ പ്രവാക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെ തേടി അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിൻ്റെ കൂടെ രണ്ട് വൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ബലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. ബലാമിൻ്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിൻ്റെ ദൂതൻ മുമ്പോട്ട് പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. ബലാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്നുവരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കവിഴ്ന്നു വീണു. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴി മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിന് വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പോയിക്കൊള്ളുക, എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബലാം പോയി. ദൈവമായ കർത്താവിന് സ്തുതി. വിശുദ്ധ പൗലോസ് ലിഖ കൊളോസുസഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2 മുതൽ 6 വരെ വചനങ്ങൾ. ഗുരു സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കൃതജ്ഞതാഭരിതരായി ഉണരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുന്നതിനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുന്നതിനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്വമനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാൻ ഇടയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പുറമെയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർത്തിക്കുവിൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമയവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
തിരുവചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ, വചനങ്ങളരുളൂ ദൈവമേ, തിരുവചനങ്ങളരുളൂ ദൈവമേ. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമാക്കുന്ന വചനം. കാഴ്ചയാം വചനം, കേൾവിയാം വചനം, കണ്ണീരുമാക്കുന്ന വചനം. തിരയെ മുറിച്ചിട്ടും ചെറുവഞ്ചി പോലെ കടലലകളിൽ ഒഴുകി വരും വചനം. തിരയെ മുറിച്ചിട്ടും ചെറുവഞ്ചി പോലെ കടലലകളിൽ ഒഴുകി വരും വചനം. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1:26 മുതൽ തിരുവചനങ്ങൾ. 6 ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നു മറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് തിരുവചനം വായിച്ചപ്പോൾ ആദ്യത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു. ബാലാമെന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേൽക്കാർക്കെതിരെ പ്രവചനം നടത്താനായിട്ട് രാജാവ് വിളിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. പോകുന്ന വഴിക്കാണ് ദൈവമായ കർത്താവ് ഇടപെടുന്നതും അവിടുത്തെ ദൂതൻ വഴിയിൽ നിൽക്കുന്നതുമൊക്കെ. അപ്പോൾ ആ ദൂതൻ്റെ അരുളപ്പാടനുസരിച്ച് ബാലാമിനുണ്ടാകുന്ന അനുഭവവും കഴുത സംസാരിക്കുന്നതുമൊക്കെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ദൈവം എങ്ങനെയാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് തിരുവചനം വളരെ ഭംഗിയായിട്ട് കാണിച്ചു തരികയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തു. പലപ്പോഴും നമുക്ക് സംശയം തോന്നും, എന്തുകൊണ്ട് ദൈവം ചിലരെയൊക്കെ തിരഞ്ഞെടുക്കുന്നു? ദൈവം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെയും പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ്.
നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു കേട്ടിരുന്നു, സക്കറിയായ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ സക്കറിയ സംശയിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു, എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടും സക്കറിയ സംശയിക്കുന്നു. ഇപ്പം രണ്ടുപേർക്കുമുള്ള അനുഭവം, പരിശുദ്ധ അമ്മയോട് ദൈവം പറയുന്നു. പരിശുദ്ധ അമ്മ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഒപ്പം സ്ഥാനമില്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ പോലും നമുക്കറിയാം അതിനകത്ത് പലപ്പോഴും ചിലയിടങ്ങളിലൊക്കെ വിവേചനങ്ങളൊക്കെ ഒരുപാട് നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിവേചനം അങ്ങേയറ്റം നിന്നിരുന്ന രണ്ടാം തരക്കാരായിട്ട് നിന്നിരുന്ന ആ കാലഘട്ടത്തിലാണ് ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത്. ആ പരിശുദ്ധ അമ്മ ചോദിച്ചത് ഇതെങ്ങനെ നടക്കും, ഞാൻ അറിയുന്നില്ലല്ലോ എന്നുള്ള ചോദ്യമേ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ദൂതൻ അവളോടെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നെല്ലാം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രതികരണമുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന്, നിൻ്റെ വചനം പോലെ ഇനി നടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണമായ ഒരു വിട്ടുകൊടുക്കൽ, സമ്പൂർണമായ സമർപ്പണം. നമുക്കൊക്കെ മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടോ? നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഉണ്ട്, ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ച് പദ്ധതിയുണ്ട്. ഓരോരുത്തരെയും ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള പദ്ധതി എന്താണെന്ന് നമുക്ക് വിവേചിച്ചറിയാനായിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ നമുക്ക് അവിടുന്ന് വിവേചിച്ച് തരുന്നതനുസരിച്ച് ജീവിക്കാനായിട്ട് ഇതാ കർത്താവിൻ്റെ ദാസനെന്നും ദാസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. ബാലാം ദൈവദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് കഴുത ദൈവദൂതനെ കാണുന്നുണ്ട്. കഴുത ദൈവദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ വഴിമാറി നടക്കുകയും വയലിലേക്ക് ചാടുകയും മുന്നോട്ട് പോകാൻ മടിക്കുകയൊക്കെ ചെയ്യുകയാണ്. കാരണം കഴുതയ്ക്കതേ അറിയുള്ളൂ, ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ദൈവത്തോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് കഴുതയ്ക്ക് അറിയില്ല. അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കഴുതയെപ്പോലെ മാറി തീരാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന തമ്പുരാനെ തിരിച്ചറിയാതെ നമ്മൾ ഈ കഴുതകളെപ്പോലെ വഴിമാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. ഈ മംഗളവാർത്തയിലെ പ്രധാനപ്പെട്ട ഒന്നാണത്. നമ്മൾ ഈ ക്രിസ്മസ് എല്ലാം ആഘോഷിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മളുടെ വീടും നമ്മുടെ ജീവിതവും ഒക്കെ ഒരുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ബാലാം കാണിച്ചതുപോലെ തമ്പുരാൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസനെന്നും ദാസിയെന്നും ഒക്കെ പറയാനായിട്ട് പറ്റണം. അപ്പം നമുക്ക് നമ്മുടെ പദ്ധതികൾ എന്താണെന്ന് അതിനനുസരിച്ച് നിന്നു കൊടുക്കാനായിട്ട് പറ്റും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ആത്മശോധന ചെയ്യാനായിട്ട് സാധിക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ചുള്ളതാണോ? ഓരോ ദിവസവും നമുക്ക് അത്തരത്തിൽ വൈകുന്നേരം കിടക്കാൻ നേരത്ത് കിടക്കുന്നതിന് മുമ്പ് അല്പനേരം നമുക്ക് മൗനമായിട്ടിരുന്നുകൊണ്ട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കാം. ഇന്ന് ഞാൻ തമ്പുരാൻ്റെ പദ്ധതിക്ക് അനുസരിച്ചാണോ പോയത്, അതോ എൻ്റെ സ്വാർത്ഥ ലക്ഷ്യം അനുസരിച്ചാണോ പോയത്? എവിടെയെങ്കിലുമൊക്കെ ഇതാ കർത്താവിൻ്റെ ദാസനെന്ന് പറയണ പകരം ഇതാ ഞാനിങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് പോയ സംഭവമുണ്ടോ? എൻ്റെ കാര്യമാണ്, ഞാനാ തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞ് നിന്ന് പോയിട്ടുള്ള സമയങ്ങളുണ്ടാവും. അഹങ്കാരത്തോടെ പെരുമാറിയിട്ടുണ്ടാവും, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ടാകും. ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എങ്കിൽ പോലും വാശിയുടെ പേരിൽ അത് ചെയ്തു പോയിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ചൈതന്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും മാറ്റം ഉണ്ടാവും. നമുക്ക് അത്തരമുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇടവകയും നമ്മുടെ കുഞ്ഞുമക്കളും ഒക്കെ എത്തിപ്പെടാനായിട്ട് നമുക്ക് അനുഗ്രഹം യാചിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ തിരിച്ചറിയുന്ന സമൂഹമായിട്ട് നമ്മൾ മാറട്ടെ. തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി പൂർത്തിയാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടുന്നത് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനം രക്ഷയും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയുടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ അങ്ങയുടെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിച്ച മിശിഹായെ ഞങ്ങളുടെ കുടുംബങ്ങളെ നിത്യസ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. കരുണാനിധിയായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയും കാരുണ്യവും കൊണ്ട് ഞങ്ങളെ അങ്ങ് നിറയ്ക്കുന്നുവല്ലോ. ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ദാനങ്ങളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരാകുവാൻ, അങ്ങയ്ക്ക് സമ്പൂർണമായ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ബലിവേദിയിൽ ഞങ്ങൾ വന്നിടുന്നു, കാഴ്ചയണയ്ക്കാ ഭക്ത്യാദരാ, ബലിവേദിയിൽ ഞങ്ങൾ വന്നിടുന്നു, നിൻ തിരുബലിയിൽ യാഗമാകാൻ സ്നേഹാർപ്പണം നാഥ സ്വീകരിക്കൂ. നിൻ തിരുബലിയിൽ യാഗമാകാൻ സ്നേഹാർപ്പണം നാഥ സ്വീകരിക്കൂ. സ്വീകരിക്കൂ ഈ കാഴ്ചകളെ കനിവോടിങ്ങും സ്വീകരിക്കൂ. സ്വീകരിക്കൂ ഈ കാഴ്ചകളെ കനിവോടിങ്ങും സ്വീകരിക്കൂ. കാതനും അതുപോലാത്മജനും ദിവ്യറൂഹാക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ. ആദിലെ പോൽ എന്നേക്കും
സുധനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, വൃദ്ധരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതം ചൊരിയുവിനെന്നേക്കും, നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദ നിത്യം വാഴ്ത്തിടാ. വിശ്വാസം നമുക്ക് ഭക്തിയോടും സ്നേഹത്തോടും കൂടെ ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും പിതാവിനോടെ ഏകസത്യമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിലോസ് പിലാത്തോസിന്റെ കാലത്തു പീഡകൾ സഹിക്കുകയും സ്ലീഹാവയിൽ തുറക്കടമരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിളിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാവത്രിയുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക മാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുവരികയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരോടും, ബ്രഹ്മചാരികളോടും, കന്യകളോടും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരോടും ഓർമ്മയാച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസവുമായ എല്ലാ ഭരണാധികളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈലോത്തുനിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വേലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സർവരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകം നിറയേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ത്രൂഹാതൻ സഹവാസവുമി നമ്മോടുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ പിതാവാമബ്രാഹം ഇസഹാക്യാകോവിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ. രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്ത സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം, എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവപിതാവിനോശാന ഓശാന ഓശാന സ്നേഹപിതാവിനോശാന ഓശാന 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 രാജാതിരാജനോശാന രാജാതിരാജനോശാന. മാലാഖവൃന്ദം ചേരുന്നു
അവ സ്വർഗീയ ഗീതം പാടുന്നു, വാനിൽ മാലാഖ വൃന്ദം ചേരുന്നു. അവ കർത്താവിൻ നാമം വാഴ്ത്തുന്നു, കൈത്താളവും മണിക്കിന്നരവും എന്നും ഓശാന ഗീതികളാ. കൈത്താളവും മണിക്കിന്നരവും എന്നും ഓശാന ഗീതികളാ. ദൈവമത്യുന്നതൻ ദൈവമത്യുന്നതൻ സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ, ദൈവമത്യുന്നതൻ ദൈവമത്യുന്നതൻ സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ, സ്വർഗസിംഹാസനത്തിൽ വാഴുന്നവൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ അന്നയേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ജീവനുമെൻ്റെ സർവസവും മുമ്പിലാണച്ച് കുമ്പിടുന്നു. ശക്തനായ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, മക്കളായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒന്നു ചേരുന്നു. അങ്ങയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇടവകയെയും കുടുംബങ്ങളെയും സഭയെയും രാഷ്ട്രത്തെയും എല്ലാം സമർപ്പിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും അത്മായ പ്രേക്ഷിതകൾക്കും യുവതി യുവാക്കൾക്കും കുഞ്ഞുമക്കൾക്കും മാതാപിതാക്കൾക്കും രോഗികളായി കഴിയുന്നവർക്കും വേദന അനുഭവിക്കുന്നവർക്കും പലതരത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, രോഗങ്ങൾ മൂലം വിഷമത അനുഭവിക്കുന്നവർ, ഇവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണാനിധിയായ കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ആദിമസഭയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഞങ്ങളുടെ ഇടവകയിലേക്കും കുടുംബങ്ങളിലേക്കും എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വർഷിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ യാചിച്ചു പ്രാർത്ഥിക്കാം. ഈ ദിവ്യരഹസ്യങ്ങളിലേക്കും
നമ്മൾ ഓരോരുത്തരിലേക്കും അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇത് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ രഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും, പാപങ്ങളുടെ മോചനത്തിനും, മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യാത്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവും മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കാരുണ്യമേ ആരാധനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ആരാധനാ ആരാധനാ യേശുവേ, ആരാധനാ 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 യേശുവേ, ആരാധനാ. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭദ്രാധികളെ സമീപിക്കാം. അനുതാപത്തോടെ അവരന്നത് പിന്തിരിഞ്ഞുകൊണ്ടും പാവളയും കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സൗരജ്യത്തോട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപവചനം വിചാരിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാവളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മനാൽ പ്രവർത്തിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോയിട്ടും മയക്കത്തോടും കൂടി ദൈവരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉൽപ്പന്നം ആത്മരക്ഷയും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കരുണാനിധിയായ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ എല്ലാ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഉറച്ച ബോധ്യത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥന നമുക്ക് നന്ദിയോടും സ്നേഹത്തോടും കൂടെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യമരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹ പരിശുദ്ധനാവുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി തൻ്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തൻ്റെ മഹത്വത്തിൽ പങ്കുവരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവെ, നിന്റെ ശരീരം രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നിറവായിടും
സ്നേഹം ചൊരിഞ്ഞിട ഓ സ്ഥിരൂപാനി വന്നു ആണിട മനസ്സാകുമോ സ്നേഹം ചൊരിഞ്ഞിട ഓ സ്ഥിരൂപാനി വന്നു ആണിട മനസ്സാകുമോ യേശുവേ ഓ എൻ ജീവനേ ഹായെൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാ വാ എൻ നിൻ നിറഞ്ഞിടുവാശോ അങ്ങേദാസന്മാരായി വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേതര ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ ഭൂഷപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർബലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പ്രകൃതിന്റെ മഹനീയ പ്രവർത്തിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവശത്തിൽ നിന്നും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മൊത്തത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായും ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസ്വായത്തിന്റെ മുകളുമായി തീരട്ടെ. ലോകരക്ഷനായിശോ വൈദികരുടെ അജ്ഞയെ പരിശുദ്ധ പറയുമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവിന്റെ പുരാർത്ഥ സുതൃത്വവും പരിശുദ്ധവും ജീവിതായും ദൈവമായ രഹസ്യം സംയോജിച്ച് ഇവയിൽ പങ്കുള്ള രോഗപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞത സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഭവനങ്ങളിലിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർ ഈശോയാരൂപിയിൽ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. തമ്പുരാന്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർണ്ണനീയമായ ദാനമാണ് തമ്പുരാൻ നമുക്ക് നൽകിയത്. നമുക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തകൾക്കൊക്കെ അപ്പുറം ദൈവം മനുഷ്യൻ്റെ കൂടെ വസിക്കാനായിട്ട് ഇറങ്ങി വരുന്നു. അത് മനുഷ്യനുള്ളിടത്തോളം കാലം തുടർന്നു കൊണ്ടിരിക്കുന്നു. ആ വലിയ സ്നേഹം, നന്ദി പറഞ്ഞു തീർക്കാനാകാത്ത ആ കരുണ നമുക്ക് നന്ദിയോടെ ഓർക്കാം. തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് തമ്പുരാൻ്റെ കരുണയിലും സ്നേഹത്തിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് തലകുനിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും നിത്യായു സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയ
രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരചൊരിയട്ടെ കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങൾ പൂർത്തിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് ഇരിക്കാം ഈശോയിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു തമ്പുരാന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും നന്നായിട്ടും ഭംഗിയായിട്ടും തിരുനാൾ നടക്കാനായിട്ട് ഇടവന്നു നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഈ ബലി നമ്മൾ അർപ്പിച്ചത് തമ്പുരാനോട് നമുക്ക് നന്ദിയുള്ളവരായിട്ടിരിക്കാം തമ്പുരാൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർ ചിറയത്ത് മേഴ്സി ജോയ് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരം ഏതാനും കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ ഈ തിരുനാൾ ഏറ്റവും ഭംഗിയായി നടത്താനായിട്ട് ഒരുപാട് പേരുടെ സഹകരണം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ നന്ദിയൊക്കെ അറിയിച്ചു നന്ദിയേക്കാൾ ഉപരി എല്ലാവരുടെയും ആത്മീയമായ ഒരു ഉത്സവമാണ് ഒരു വിരുന്നായിരുന്നു എല്ലാവർക്കും അതിൽ പങ്കുചേരാൻ സാധിച്ചു എല്ലാവരും സഹകരിച്ചു തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് നന്ദിയുള്ളവരാകാം എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് അതിനു വേണ്ടി വിജയിപ്പിക്കാനായിട്ടും സമയവും കഴിവും സമ്പത്തും ഒക്കെ മാറ്റിവെച്ച് ഒരുപാട് പേര് അതിൻ്റെ പിന്നാലെ ഓടി അവർക്ക് എല്ലാവർക്കും പ്രത്യേകം ദൈവാനുഗ്രഹം നേരുകയാണ് കൂടുതൽ സന്തോഷത്തോടെ പങ്കുവെച്ച് ജീവിക്കാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതാനും കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമതായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് കർഷക സമരം അത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നുള്ളത് നാടിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് ഒരു മനസ്സുകൊണ്ട് അത് വിജയിക്കണമെന്ന ആഗ്രഹമാണ് ഉള്ളത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായൊരു ചിന്തയാണ് കാരണം കൃഷി ഏതെങ്കിലും തരത്തിൽ കുത്തകവൽക്കരിക്കപ്പെടുകയോ ഏതെങ്കിലും കുത്തകകളുടെ കയ്യിലേക്ക് അത് മാറുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപാട് കർഷകർ പട്ടിണിയിലാവും ഓരോ വർഷവും ഇന്ത്യയിൽ അനേകം കർഷകരാണ് ആത്മഹത്യയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ജീവിക്കുന്ന അനേകരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നല്ല ഭരണകർത്താക്കളെ കിട്ടണം നാടിൻ്റെ നന്മ നശിപ്പിക്കാതെ കൃഷിയും മറ്റുമെല്ലാം പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ പച്ചപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനമൊക്കെ സാധ്യമാകുകയും എല്ലാ ആളുകളിലേക്കും ആ വികസനം എത്തുകയൊക്കെ ചെയ്യുന്ന നല്ല ഭരണാധികാരികളെ നമുക്ക് ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ ഇടപെടൽ ഉണ്ടാകാനായിട്ട് കർഷകരുടെ സമരം അതൊരു ഒരു വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം വചനപാരായണ മാസമാണ് എല്ലാ ഭവനങ്ങളിലും ഈ മാസത്തിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിച്ച് ധ്യാനിക്കണം പ്രാർത്ഥിക്കാനായിട്ട് വിശദാംശങ്ങളിൽ വാട്സാപ്പ് വഴി എല്ലാ ദിവസവും വായിക്കേണ്ട ഭാഗങ്ങളൊക്കെ അയച്ച് നൽകുന്നുണ്ട് ഓരോ ഗ്രൂപ്പുകളിലൊക്കെ യൂണിറ്റ് പ്രസിഡന്റുമാരും മറ്റുമൊക്കെ അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് യൂണിറ്റിലുള്ള എല്ലാവർക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ആ അതനുസരിച്ച് വായിച്ചു പോവുകയാണെങ്കിൽ കുറെ കൂടി നല്ലതായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഓരോ ദിവസവും വായിക്കേണ്ട ഭാഗങ്ങൾ നൽകുന്നത് തുടർന്നും അത് വായിക്കണം നമുക്ക് വചനം വായിച്ചിട്ടുണ്ട് ഇരിക്കണം എല്ലാ ഞായറാഴ്ചയും ഇനി മുതൽ 7 മണിയുടെ കുർബാനയ്ക്ക് നമ്മുടെ ഓരോ യൂണിറ്റിൽ നിന്നും 5 പേർക്ക് വീതം പങ്കുചേരാം ഇത്രയും നാൾ നമ്മൾ യൂണിറ്റ് അനുസരിച്ചായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഇനി എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ കുർബാന അങ്ങനെ ആയിരിക്കും 7 മണിയുടെ കുർബാനയ്ക്ക് എല്ലാ യൂണിറ്റിൽ നിന്നും 5 പേർക്ക് വീതം പങ്കുചേരാം നമുക്കിനി രോഗം മാറുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് വരാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് 5 പേർക്ക് വീതം പങ്കുചേരാനായിട്ട് അവസരം ഉണ്ടായിരിക്കും ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റുമാർ
കണ്ടെത്തി അവരെ അറിയിക്കുക. അത് അപ്പോൾ മാറി മാറി എല്ലാവർക്കും ഓരോ മാസവും പള്ളിയിൽ എത്താനായിട്ട് സാധിക്കും, അവസരം കിട്ടും. ഇടദിവസങ്ങളിൽ ഇതുപോലെ തന്നെ കൂടുതൽ പേര് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പേരുണ്ടെങ്കിൽ കുറച്ച് പേര് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. സാഹചര്യം നമുക്കറിയാമല്ലോ, ഇപ്പോഴും വാക്സിൻ തയ്യാറായിട്ടുള്ള മരുന്നുകൾ വളരെ ഇതാണ്, വരുന്നവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റൂ. ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ല. പയ്യെ നമ്മൾ കുമ്പസാരവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അധികം വൈകാണ്ട് തന്നെ തുടങ്ങുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളതിന് നമ്മുടെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ 9:30 കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അവസരം നൽകിയിരിക്കുന്നത് 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കന്മാരിൽ ഒരാൾക്കും അധ്യാപകർക്കുമാണ്. ഇന്നേ ദിവസം തന്നെ പ്രൊമോട്ടറിൻ്റെ വിസിറ്റ് നടക്കുന്നുണ്ട്, നമ്മുടെ യൂണിറ്റിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനായിട്ട്. അടുത്ത ഞായറാഴ്ചയിലെ കുർബാന 9:30 കുർബാന 2019 ഡിസംബർ 25 ശേഷവും 2020 ഡിസംബർ 1 മുൻപുമായിട്ട് വിവാഹിതരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനുള്ള അവസരമുള്ളത്, ഒപ്പം KCYM-ലെ അംഗങ്ങൾക്കും. കാരണം ഇനി അവരാണ് അടുത്ത വിവാഹമൊക്കെ കഴിച്ചൊരുങ്ങാനുള്ളവർ. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ 25 ശേഷം ഈ ഡിസംബർ 1 ഇടയ്ക്ക് വിവാഹിതരായിട്ടുള്ളവർക്കാണ് അടുത്ത ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് അവസരമുള്ളത്. പള്ളിയിൽ വരുമ്പോൾ പനി, ചുമ, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചേക്കണം. ഒരു കാരണവശാലും സാമൂഹ്യ അകലം വിട്ടുള്ള നമ്മുടെ തമാശകളോ വർത്തമാനങ്ങളോ ഉണ്ടാകരുത്. മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണം. തിരുനാളിൻ്റെ വരവ് അടുത്ത ഞായറാഴ്ച ഡിസംബർ 13 വൈകിട്ട് 5 പാരിഷ് കൗൺസിൽ യോഗം ഉണ്ടായിരിക്കും. തിരുനാളിൻ്റെ വരവ് ചെലവ് കണക്കുകൾ വായിക്കുവാനും വിലയിരുത്തൽ നടത്തുവാനായിട്ട് ഡിസംബർ 20 ഞായറാഴ്ച വൈകിട്ട് 5 യോഗം ചേരുന്നു. ഓരോ യൂണിറ്റിൽ നിന്നും മുൻപ് തിരുനാളിൻ്റെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി വന്നിരുന്ന ആളുകളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റുമാരും വരാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS അവർക്ക് സംവരണം നൽകുന്ന ഒരു വിജ്ഞാപനം കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം സുറിയാനി കത്തോലിക്കരായ നമുക്കും നമ്മുടെ ഇടയിലുള്ള സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നവർക്ക് സംവരണം ലഭിക്കുന്ന ഒരു ആനുകൂല്യം ലഭിക്കുന്ന ഒരിതാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുതിയ ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് 400,000 താഴെ വരുമാനമുള്ളവർക്കാണ് ആനുകൂല്യങ്ങളൊക്കെ മറ്റെന്തെങ്കിലും ജോലിക്കോ മറ്റു സാധ്യതകളിലൊക്കെ പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് അതിന് ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ സർട്ടിഫിക്കറ്റ് EWS സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കണം. വില്ലേജ് ഓഫീസിൽ നിന്നാണ് അതൊക്കെ വാങ്ങിക്കേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വാട്സപ്പ് വഴി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടേക്കാം. നമ്മുടെ യൂണിറ്റിലൊക്കെയുള്ള 400,000 താഴെ വരുമാനമുള്ള ഒരുപാട് പേരുണ്ടാകും. അവരെ അതൊന്ന് അറിയിച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. വിവാഹ അറിയിപ്പ്, നമ്മുടെ ഇടവക മലേക്കുടി എലിസബത്ത്, നമ്മുടെ അതിരൂപതയിലെ ചേരാനല്ലൂർ കോട്ടപ്പറമ്പ്, സെൻറ് മേരീസ് ഇടവക ചക്യത്ത് ഇമ്മാനുവൽ എന്നിവർ തമ്മിൽ വിവാഹ നിശ്ചയം നടത്തി. വിവാഹ തീയതി December 27. മേൽപ്പറഞ്ഞ വിവാഹം സംബന്ധിച്ച് കാനോനിക തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഹാരിയച്ഛനെ അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം അൾത്താരയിൽ മുൻപ് ഇരുന്നിടത്ത് തിരികെ പ്രതിഷ്ഠിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനകളോടുകൂടി ധൂപിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. തമ്പുരാന് നന്ദി പറയാം. കഴിഞ്ഞ ഒരു നമ്മൾ 18-ാം തിരുനാൾ ആരംഭിക്കുന്നത്, അന്നു മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു. നന്ദിയോടുകൂടി തമ്പുരാൻ്റെ മുമ്പിൽ ഗാനം ആലപിച്ചുകൊണ്ട് ഈ രൂപം നമുക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാം. അമലോത്ഭവയ മാതാവേ പെരുമ്പാവൂ